ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സേമിയ പാലൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഈ മോഡലിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് വെച്ചിട്ടായാലും ഇത് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനുമുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പാലൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് അര ലിറ്റർ പാല് വെച്ചിട്ടാണ്, പാക്കറ്റ് പാലിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് സേമിയ വേണം. സേമിയ റോസ്റ്റ് ചെയ്തതായാലും അല്ലാത്തതായാലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി വേണം, ഓപ്ഷണലാണ്. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അതേപോലെ ഒരു നുള്ള് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് എടുത്തത്. പിന്നെ ആദ്യം നമ്മൾക്ക് ഇതിലേക്കുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കണം ആദ്യം തന്നെ. ഇപ്പോൾ സേമിയേൻ്റെ അളവ് കൂടണ്ട കേട്ടോ, അധികം സേമിയ ആയിക്കഴിഞ്ഞാൽ സെറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് മതി 1/2 ലിറ്റർ പാലിന്. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പാല് പൊട്ടിച്ച് തേച്ചു കൊടുക്കാം. ഇനി പാല് തിളച്ച് വരണം. അതേപോലെ തന്നെ തിളച്ച് കഴിഞ്ഞാൽ ഈ സേമിയ നന്നായിട്ട് കുക്കാവുന്നത് വരെ അങ്ങനെ തിളപ്പിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ ഇവിടെ സേമിയ എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. സേമിയ കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം മധുരമെല്ലാം നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. നല്ല ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടിയും മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾക്ക് ലാസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇളക്ക പൊടിച്ച് അതേപോലെ ഉള്ളിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. അതിന് ശേഷമാണ് നമ്മൾ മോൾഡിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഇപ്പം ഞാനിതാ ഇതുപോലെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളിൽ മോൾഡ് ഇല്ലെങ്കിൽ സാധാ ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ച് സെറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് എല്ലാ മോൾഡിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളിൽ ഫോയിൽ ഉണ്ടെങ്കിൽ ഫോയിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളമൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ജസ്റ്റ് ഒരു ഹോളാക്കി കൊടുക്കുക. നമ്മളെ സ്റ്റിക്ക് വെച്ച് കൊടുക്കാനുള്ള ഹോളാണത്. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്ക് കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മോൾഡിൻ്റെ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് ക്ലിംഗ് റാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സാധാ നമ്മളെ സ്റ്റിക്ക് ആകുമ്പോൾ ക്ലിംഗ് റാപ്പെല്ലാം വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾക്ക് ഓവർ നൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 8 മണിക്കൂർ 9 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഇതിവിടെ ഞാൻ ഓവർ നൈറ്റ് വെച്ചതാണ്. ഞാൻ ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം ഇത് നമ്മുടെ ഐസ് ഇതൊന്നും എടുക്കാനുള്ള ഒരു മെത്തേഡാണിത്. നല്ല ചൂടുള്ള വെള്ളത്തിൽ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈപ്പിലെ വെള്ളത്തിൻ്റെ അടിയിൽ ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പാലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സേമിയോ പാലെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാതെ വരെ ഇവിടെ പറയാം.